ഷിജു ഖാനിലേക്ക്. ഷിജു, ഇവിടെ തിരുവനന്തപുരത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും ഇന്നത്തെ ദിവസവും സജീവമായിട്ട് പങ്കെടുത്തതിന് ശേഷമാണ്, അടുത്ത് നിന്ന് കണ്ടതിന് ശേഷമാണ് ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ കോവിഡ് കാലവുമാണ്, മറ്റ് രാഷ്ട്രീയമായിട്ട് വളരെ മുറുകി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് ബി ജെ പിയും യു ഡി എഫും ചേർന്ന് നല്ല വെല്ലുവിളിയാണ് ഇത്തവണ സി പി എമ്മിനെതിരെ എൽ ഡി എഫിനെതിരെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതാണ്ട് നല്ല തോതിൽ ഇരുവരും നിങ്ങളുടെ സീറ്റുകളടക്കം പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് അവകാശവാദമൊക്കെ ആ ഭാഗത്തു നിന്നുണ്ട്. എന്താണ് ഇന്നിപ്പോൾ ഈ നേരമാകുമ്പോൾ തോന്നുന്നൊരു കാര്യം? ഏത് നിലക്കുള്ള വിജയമാണ് ഈ അഞ്ചിടത്തെ ഒരു ഒരു വോട്ടിംഗ് ശതമാന കണക്കും മറ്റുമൊക്കെ നൽകുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യത്തോടെയും ഒറ്റക്കെട്ടായും നേരിട്ട ഈ തെരഞ്ഞെടുപ്പ് വലിയ നിലയിലുള്ള മുന്നേറ്റമായിരിക്കും ഇടതുപക്ഷത്തിന് നൽകുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഇക്കാര്യത്തിൽ തുടർന്നും വിശദമായിട്ടുള്ള നിലപാടുകൾ വിശദീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ക്ഷേമ വികസന പദ്ധതികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നടപ്പാക്കിയ ഒട്ടനേകം ബൃഹത് പദ്ധതികളുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായ നിലപാടെടുത്ത് നിന്നിരുന്ന, സ്വതന്ത്രമായി ചിന്തിച്ചിരുന്ന വ്യക്തികൾ ഉൾപ്പെടെ ഒരു വലിയ ജനസാമാന്യം ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്ന ഒരു സാഹചര്യമാണ് ഈ ഇന്നത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം എനിക്ക് തോന്നുന്നൊരു കാര്യം. രണ്ട്, അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന വിവിധ ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും നല്ല നിലയിലുള്ള മുന്നേറ്റം ഇടതുപക്ഷത്തിന് ലഭിക്കും. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വികസന പദ്ധതികൾ, അതുപോലെ രണ്ട് പ്രളയകാലങ്ങളെയും ഓക്കെയെയും, അതുപോലെ ഇപ്പോൾ കോവിഡിനെയുമൊക്കെ അതിജീവിക്കാൻ ഗവൺമെൻറ് നടത്തുന്ന പരിശ്രമങ്ങൾ, ഏതാണ്ട് 80 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ഈ കോവിഡ് കാലത്തും എത്തിച്ചുകൊണ്ടിരിക്കുന്ന സൗജന്യ റേഷൻ സംവിധാനം, അതുപോലെ 2.5 ലക്ഷം പേർക്ക് നൽകിയിട്ടുള്ള ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീടുകൾ, അതോടൊപ്പം 55 ലക്ഷത്തിലധികം പേർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രതിമാസ പെൻഷൻ, അത് 600-ൽ നിന്ന് 1,400 രൂപയാക്കി വർദ്ധിപ്പിച്ച പെൻഷൻ, ഇങ്ങനെ വലിയ നിലയിലുള്ള മുന്നേറ്റം കേരളത്തിൽ സൃഷ്ടിക്കാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചു. അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ ജനവിരുദ്ധമായ നയങ്ങൾ, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായി. പ്രത്യേകിച്ച് പിന്നീട് വർഗീയ ധ്രുവീകരണം നടത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ, അതോടൊപ്പം ഈ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന നിമിഷം വരെ കർഷകർക്കെതിരായി രാജ്യത്ത് ഉണ്ടാകുന്ന വലിയ അടിച്ചമർത്തലുകൾ, ഫെഡറലിസത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ, ഇതെല്ലാം ബി ജെ പി സംഘപരിവാറിൻ്റെ രാഷ്ട്രീയമാണ്. അതോടൊപ്പം നിരന്തരം ഇന്ധന വില വർധനവ്, പെട്രോൾ ഡീസൽ വില വർധനവ്, ഗ്യാസിന്റെ വില വർധനവ് ഒക്കെ നടപ്പാക്കി ജനങ്ങളെ ചൂഷണം ചെയ്യുക. ഇവിടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളപ്പോഴും നമ്മുടെ നാടിനെ ആകപ്പാടെ തന്നെ ഇളക്കി മറിച്ചത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളല്ലേ? ഈ സർക്കാരിനെതിരായിട്ട് നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങളും മറ്റുമൊക്കെ വന്നു, പല വെളിപ്പെടുത്തലുകളുണ്ടായി, ആരോപണങ്ങളുണ്ടായി. അപ്പോൾ നിശ്ചയമായിട്ടും ആളുകൾ ഈ കോവിഡ് കാലമായിട്ട് പോലും കഴിഞ്ഞ തവണത്തേത് പോലെ തന്നെ, അതായത് കോവിഡ് ഇല്ലാതിരുന്ന വളരെ ഫ്രീ ആയിട്ട് വന്ന് വോട്ട് ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണോ വോട്ട് രേഖപ്പെടുത്തുക, അങ്ങനെ തന്നെ വന്ന ആളുകൾ വോട്ട് രേഖപ്പെടുത്തി എന്നാണല്ലോ നമ്മൾ കാണുന്നത്. ഏതാണ്ട് അത്ര തന്നെ ശതമാനമുണ്ട്. പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ട കണക്കുകൾ ഇനിയും ഒരുപക്ഷെ വരാനിരിക്കുന്നേ ഉണ്ടാവൂ. ഔദ്യോഗികമായിട്ടുള്ള ശതമാന കണക്കാണ് നമ്മൾ ഈ പറഞ്ഞത്, പക്ഷേ അത് ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയേക്കും. എങ്കിലും കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ സജീവമായിട്ട് വന്നു, കോവിഡ് ഭീഷണി കൊണ്ടൊന്നും ആളുകൾ അകത്തിരുന്നില്ല. എന്തോ തീരുമാനമെടുത്താകുമല്ലോ സ്വാഭാവികമായിട്ടും ആളുകൾ വന്നിട്ടുണ്ടാവുക. അത് യഥാർത്ഥത്തിൽ താങ്കൾ ഈ പറയുന്നത് പോലെ ക്ഷേമ പെൻഷനുകളും മറ്റ് പദ്ധതികളും തൊട്ട് പെട്രോളിൻ്റെ വിലവർദ്ധനയും കേന്ദ്ര രാഷ്ട്രീയവും ഒക്കെ വെച്ചിട്ടായിരിക്കുമോ ഈ പറയുന്ന സംസ്ഥാനത്തുണ്ടായ സംസ്ഥാന സർക്കാരിനെതിരായുള്ളൊരു വികാരം എന്ന നിലയിലേക്ക് ജനം തീരുമാനമെടുത്ത് വന്നതായിക്കൂടെ? വാസ്തവത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നഗരപ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ ഇടപെടുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകന്മാരുണ്ട്. അതിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ഒരാളാണ് ഞാനും.
വാസ്തവത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മുടെ ചർച്ചകളിലൊക്കെ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പ്രധാന ചർച്ചാ വിഷയമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ വികസനം തന്നെയാണ്. കേരളത്തിൻ്റെ വികസന പദ്ധതികളും കേരളത്തിൻ്റെ ക്ഷേമ പദ്ധതികളും അതിന് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ സർക്കാരുമാണ്. ഒരു 4.5 വർഷം ഒരു ഗവൺമെൻറ് പിന്നീട് പൂർത്തിയാക്കുമ്പോൾ ആ ഗവൺമെൻറ്റിനെതിരായിട്ട് രാഷ്ട്രീയമായ പിന്നീട് അതല്ലെങ്കിൽ വികസനത്തെ സംബന്ധിച്ച് ക്ഷേമത്തെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ യു ഡി എഫിന് കഴിയുന്നുണ്ടോ? യു ഡി എഫ് സ്വന്തമായിട്ടൊരു മുദ്രാവാക്യം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് യു ഡി എഫ് മാറുകയാണ് ചെയ്തിട്ടുള്ളത്, ഒന്നാമത്തെ കാര്യം. രണ്ട്, യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഈ പറയുന്ന തട്ടിപ്പും അഴിമതിയും ഒക്കെ ഇടതുപക്ഷത്തിന് മേൽ ആരോപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ യു ഡി എഫ് തന്നെ എവിടെയാണ് എത്തി നിൽക്കുന്നത്? യു ഡി എഫിൻ്റെ കാസർഗോട്ട് ജില്ലാ ചെയർമാൻ വലിയ ജ്വല്ലറി തട്ടിപ്പ് കേസിൽ, ഏതാണ്ട് 130 കോടി രൂപയുടെ ജ്വല്ലറി തട്ടിപ്പ് കേസിൽ അദ്ദേഹം ജയിലിലാണ്. അതോടൊപ്പം പാലാരിവട്ടം പാലം എന്ന് പറയുന്ന കോടികളുടെ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത ഇബ്രാഹിം കുഞ്ഞും യു ഡി എഫ് നേതൃത്വവും അവരും ശക്തമായി, ഇബ്രാഹിം കുഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യം, അതുപോലെ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട കോടികളുടെ ആരോപണങ്ങളും കേസുകളും ഇതിനോടകം വരുന്നു. യു ഡി എഫിൻ്റെ നേതാക്കന്മാർ അനധികൃത സ്വത്ത് സമ്പാദനം അടക്കം, അത് ബാബു ആയാലും അത് ഷാജിയായാലും, അങ്ങനെ യഥാർത്ഥത്തിൽ അഴിമതിക്കാരും തട്ടിപ്പുകാരും കേരളത്തിലെ യു ഡി എഫ് ആണെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ പറഞ്ഞു ഈ സ്വർണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നീട് പൊതുവിൽ ഉയർന്നു വന്നില്ലേ, അത് ഇവിടെ സ്വാധീനം ചെലുത്തില്ലേ എന്നുള്ള സംശയം അങ്ങ് ഉന്നയിച്ചല്ലോ. വളരെ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇക്കാര്യങ്ങളെല്ലാം തുറന്ന സമീപനമാണ് എടുത്തിട്ടുള്ളത്, അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള വികസന പദ്ധതികളെ അട്ടിമറി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ. ശരി, ഞാൻ താങ്കളിലേക്ക് ഒന്നുകൂടെ വന്നതുകൊണ്ടാണ് രണ്ടുപേരിലേക്ക് ഒന്ന് പോയതിനു ശേഷം നമുക്ക് വിശദമായിട്ട് താങ്കളിലേക്ക് വരാം. താങ്കൾ ആ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു.